പത്ത് വർഷത്തിനിടെ 6 ജീവനുകളാണ് കടുവകളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. കടുവകളുടെ എണ്ണം പെരുകുകയാണ്. വയനാട്ടിൽ ഏതാണ്ട് 200-ലേറെ കടുവകൾ ഉണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. കടുവകൾ വീണ്ടും ജനവാസ മേഖലയിൽ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മാസങ്ങൾ കടുവാഭീതി നിറഞ്ഞിരിക്കുന്ന മാസങ്ങൾ തന്നെയാകും. ഇതിനെന്ത് പരിഹാരമെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു പരിഹാരം ഇതിനുണ്ടോ എന്നുള്ളൊരു മറുപടി വനംവകുപ്പിനും നൽകാനാകുന്നില്ല. കാട്ടാനകളെ തുരത്തുന്നത് പോലെ കടുവകളെ തുരത്താനാകില്ല എന്നാണ് മറുപടി. പ്രധാനമായും വനംവകുപ്പിനെ കൂടുതൽ സുസജ്ജമാക്കുക എന്നതാണ്. RRT സംഘത്തിൽ അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. താൽക്കാലിക ജോലി ചെയ്യുന്നവരാണ് കൂടുതലും ഉള്ളത്. അവരുടെ വേതനം കുറവാണ്, സംവിധാനങ്ങളുടെ കുറവുണ്ട്, ആയുധങ്ങൾ കുറവുണ്ട് ഈ തുരത്തുന്നതിനൊക്കെയുള്ള. അതുകൊണ്ട് തന്നെ അത്തരം സംവിധാനങ്ങൾ ഒരുക്കി കൂടുതൽ വനംവകുപ്പിനെ സുസജ്ജമാക്കുക എന്നതാണ് ഇതിനൊക്കെ ഒരു പരിഹാരമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനാവുന്നത്.